ஸ்குவாஷ் அடிடா. பாட்டு வருது, எந்த வடை காணிக்குது, எந்த வந்துடை எனக்கு அறிவிலே காணிட்டு போடை, சும்மா அறியாத பண்ணிக்கிறேன். சொல்லிட்டு சொல்லிட்டு 1 2 3 4. அண்ணா அவன் ரூமி கேறியதா என்ன விஷயம்? தான் எந்த அதுக்கு அறியுது, எனக்கு காசு கிட்டுமோ, கூடுதல் அன்வேஷணம் ஒன்றும் வேண்டாம், மதிக்க என்ன பொறுத்திருக்கு. ஓ മുട്ടി അവള് കഥക തുറന്നു. എന്താടാ ഇത്? അയ്യോ അച്ഛനാ, ഇത് മുത്തുച്ചിപ്പി അച്ഛൻ വായിച്ചിട്ടില്ലേ? ഇതേ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു പോയി ജോലി നോക്കണ. ശാന്തപ്പ, ഓ ഈ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുക. ഇത് ശരിയാക്കണമെങ്കിൽ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് റീവയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നടത്തേണ്ടി വരും. അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അല്ല ഇത് കത്തിലെന്ന് ചത്തുവയങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ? അയ്യോ അങ്ങനെ പറയില്ലേ, വലിയ മഹാനല്ലേ ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഈ ഹോസ്റ്റലിലെ ആദ്യത്തെ വാർഡൻ. എടോ ഇത് പണിത് ഇങ്ങനെയാണോ? ആ വലിയ മാന്ത്രികനാണെന്നാണ് പറയണത്. എന്തോ ക്യാരം ബോർഡോ ചെസ് ബോർഡോ അങ്ങനെ എന്തൊരു ബോർഡോ ഉണ്ടേ, യക്ഷികളെ വിളിച്ചു വരുത്തി അവരുമായി സംസാരിക്കലാണ് ഈ മച്ചാന്റെ മെയിൻ പരിപാടി. അങ്ങനെ അവസാനം വന്ന യക്ഷി തിരിച്ചു പോയപ്പോ ഈ മച്ചാനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. കട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആര്? നിന്റെ തന്ത. എന്ത് സുന്ദരിയാണ് ഇവള്, ഇവളെ ഒന്ന് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ. ഇനി ഇവളെ നമുക്ക് സ്വന്തം. നമുക്കോ? ഞാനാ ഇവളെ ബൊക്കെ, അതുകൊണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നിനക്ക് മതി, അത് മതി. പക്ഷെ നമ്മളെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ ഇവക്ക് പറ്റുമോ? പറ്റുമെന്നോ? ഇവളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്നും മൂത്തു കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കെട്ടില്ല മോനെ. ഇവള് നമ്മളെ സ്വർഗം കാണിക്കും. സ്വർഗം ഇരിക്കുന്ന കണ്ടോ? ഇവളൊന്ന് വളർന്നിട്ട് വേണം നല്ല മായം കലരാത്ത ഫ്രഷ് സാധനം വലിക്കാൻ. മുത്ത് അല്ല, ഇതെങ്ങനെ അച്ഛൻ പൊക്കിയാലേ പിന്നെ വലിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതിന് പൊക്കിയാലല്ലേ, അങ്ങനെ ഒരച്ഛനും ഇവിടെ വന്ന് പൊക്കത്തില്ല. ആരാ? ഞാനാടാ പുള്ളേ തോറ. നീ ആയിരുന്ന ഇത്തേഞ്ഞ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കത്തില്ല, എത്ര നാളായി ഒന്ന് സമാധാനമായിട്ട്. എന്താടാ? ഒരു രക്ഷയില്ലടേ, അവന് ജന്മത്താക്കു പേരത്തില്ല. തരത്തില്ലേ? ചോദിച്ചാ അപ്പോ എന്തു പറഞ്ഞു? അതല്ലടാ നിന്നോട് പറഞ്ഞു, അവൻ തരത്തില്ല. ഡേ ആ ചെറുക്കൻ മുറി തുറക്കുന്നു പോലുമില്ല. ചവിട്ടി തുറന്നോണ്ടായിരുന്നോ? ചവിട്ടി തുറക്കുന്നില്ല. ഓഹോ, ഇന്നലെ രാത്രി മുതൽ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ, എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. അതേ, അവന്റെ മുറിയിലും കാണി ഇതേപോലത്തെ ഒരു ചെടി. പോടെ, എന്ത് ഇനിയിപ്പോ എന്തോ ഇവിടെ കൈയാണെങ്കി ഇപ്പോഴേ വിറച്ചു തുടങ്ങി. എന്ത് ചെയ്യാനാ? രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നേ. നീ ആ കാര്യം അവനോട് പറഞ്ഞു? ഡേയ് രാത്രി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളവടി ഉണ്ട്, ഇതെല്ലാം ഞാൻ അവനോട് പറഞ്ഞു. അവൻ അതിനും വരുന്നില്ല. അവൻ വെള്ളവടി നിർത്തി. വെള്ളവടി നിർത്തിന്ന നമ്മുടെ ബാനുവാ? അവനിതെന്ത് പറ്റി? എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട്. എന്റെ അമ്മോ, എന്തൊരു നാറ്റവാടോ ഇത്! അതുവിനെ പിള്ളേരോട് തൂറരുന്ന് പറയാൻ പറ്റുമോ? സേഫ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കാണ്, അത് കൊള്ളാം. അപ്പൊ നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങുമെന്ന് പറ? ആകെ ഒരു പ്രതീക്ഷ ജനലായിരുന്നു. പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ, ഇനി പ്ലാൻ ബി ഉണ്ട്. ഓഹോ, ഇനി പ്ലാൻ ബി ഉണ്ടോ? അതെന്താ, ടെറസിന്റെ മുകളിൽ കയറി തൂങ്ങി താഴെ ഇറങ്ങാനാണോ? അതെങ്ങനെ മനസ്സിലായി? ദൈവമേ, ശരിക്കും കയറി തൂങ്ങി ഇറങ്ങാനാണോ? കയറി തൂങ്ങണ്ട, ടെറസ് ഇന്ന് ഏണി ചവിട്ടി താഴോട്ടൊന്ന് ഇറങ്ങിയാ മതി. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഏത് നേരത്താണോ ഇവളെ ഇങ്ങോട്ട് വലിച്ചു കേറ്റാൻ തോന്നിയത്? പെട്ടുപോയില്ല, ഇനി ടെറസെങ്കിൽ ടെറസ്. എപ്പ ഇറങ്ങും നമ്മള്? രാത്രിയാകാതെ ഒന്നും നടക്കില്ല.
ഭാഗ്യത്തിന് ഇന്നാ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. എല്ലാമാരും അതിന്റെ തിരക്കിലായിരിക്കും. ടെറസിൽ ആരും കാണില്ല. നമുക്ക് സുഖമായിട്ട് ടെറസിൽ കൊടുക്കണം. ഇതെല്ലാം നടക്കുമോ? നടത്തും.